അപ്പൊ അതാ നിങ്ങൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം എല്ലാം എഴുതി മുന്നോട്ട് പോവാണ്. അപ്പൊ ഇനി നമുക്ക് വരാനുള്ള ഒരു എക്സാമാണ് ബയോളജി അല്ലേ. അപ്പൊ ബയോളജിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട. എന്നാലും കുറച്ച് മക്കൾക്കൊക്കെ ബയോളജിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും അല്ലെ. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? സൈലത്തിലെ മാരത്തോൺ ലൈവ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ആ മാരത്തോൺ ലൈവില് ബയോളജി എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് വീഡിയോകൾ ബയോളജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റില് ബയോളജിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോകളുണ്ട്. അപ്പൊ ആ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾ ക്രിസ്മസ് എക്സാം ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബയോളജിയുടെ കേസിലും മാത്സിന്റെ കേസിലും ഫിസിക്സിന്റെ കേസിലും നിങ്ങൾക്ക് ഇക്വേഷനെ കുറിച്ചാണ് ടെൻഷൻ എങ്കിൽ, ബയോളജിയുടെ കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഫിഗേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഫിഗേഴ്സ് കേട്ടാൽ അയ്യോ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴാറുണ്ടാവും അല്ലെ നിങ്ങൾ ചിലപ്പം. ഇനി നിങ്ങൾ ഫിഗേഴ്സിന്റെ കേസിൽ ഒട്ടും പേടിക്കേണ്ട. ഫിഗേഴ്സ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ആൻഡ് ഏതൊക്കെ ഫിഗേഴ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് ബയോളജി റിലേറ്റഡ് ആയിട്ട് വേണ്ടത്, എന്തെല്ലാം ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ഫിഗേഴ്സ് ബയോളജി എക്സാമിനേഷന്, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് ബയോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫിഗേഴ്സ് ഏതൊക്കെയാണ് അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം അല്ലെ. ഈ ഫിഗർ ഏതിലെയാണ്, നമ്മളെ ഫോർത്ത് ചാപ്റ്ററിൽ ഒരു ഫിഗർ ആണ് അല്ലെ. ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് രോഗമുണ്ട് അല്ലെ, അതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ജെനറ്റിക് ഡിസീസ് അല്ലെ. അപ്പൊ ആ ഒരു ജെനറ്റിക് ഡിസീസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക എങ്ങനെയാന്ന് പറയാം മക്കളെ, ഈ ഫിഗറില്ലേ ഇത് തരും. ഇത് തന്നിട്ട് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ജെനറ്റിക് ഡിസീസ് ഏതാണ്, അല്ലെങ്കിൽ ഏത് ജെനറ്റിക് ഡിസീസ് ആണ് മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചോദിക്കും. ഏ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം, സിക്കിൾ സെൽ എനീമിയ എന്ന് എഴുതണം. ആൻഡ് ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ആർ ബി സിന്റെ സ്ട്രക്ചർ മാറുകയാണ് അല്ലെ. അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ഈ ഒരു റൗണ്ട്, ഏകദേശം ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ആർ ബി സി സിക്കിള് പോലെ വളഞ്ഞു പോകുന്നുണ്ട്, അരിവാള് പോലെയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? ഇതാ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഹിമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. എന്തുകൊണ്ടാണ് അവിടെയുള്ള ഹിമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹിമോഗ്ലോബിനിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് ആർ ബി സിയുടെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, വളഞ്ഞു പോകുന്നത്. അപ്പം റെഡ് ബ്ലഡ് സെൽസ് സിക്കിള് പോലെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിക്കിള് പോലെ ആവുന്നുണ്ട് അല്ലെ. സോ ഇതാണെന്ത്, സിക്കിൾ സെൽ എനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിക്കിൾ സെൽ എനീമിയ നമ്മുടെ ബോഡീനെ എങ്ങനെ എഫക്ട് ചെയ്യുക, ഇതാ ഇവിടെ കണ്ടോ, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി. ആരുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, റെഡ് ബ്ലഡ് സെൽസിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ആണ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ആർ ബി സിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ വേണ്ടത്ര ഓക്സിജൻ ക്യാരി ചെയ്യാൻ ആർക്ക് പറ്റില്ല, ആർ ബി സിക്ക് പറ്റില്ല. ആൻഡ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആർ ബി സികൾ പോയിട്ട് ഇവിടെ കണ്ടില്ലേ ബ്ലഡ് വെസല്ല് ഇവിടെ ഇങ്ങനെ പോയിട്ട് അവിടെ അടിഞ്ഞു കൂടും. അങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആവുന്നില്ലേ നിങ്ങൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അങ്ങനെ സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആർ ബി സികൾ ഇവിടെ ഇങ്ങനെ ബ്ലഡ് വെസല്ല് കണക്റ്റഡ് ആയിട്ട് ആൻഡ് അതെന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദ ഇവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഇത് നമ്മളുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് അരിവാൾ രോഗമാണ് അല്ലെ, അരിവാൾ രോഗം എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ അരിവാൾ രോഗം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്, അരിവാൾ രോഗം ശരീരത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അരുണ രക്താണുക്കളിലെ ഹിമോഗ്ലോബിന്റെ ഘടനയിൽ വരുന്ന വ്യത്യാസമാണ്. ആൻഡ് ഇവിടെ അരുണ രക്താണുക്കൾ വളഞ്ഞിട്ട് അരിവാൾ പോലെ ആവുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഓക്സിജനെ വാഹകശേഷി കുറയ്ക്കുന്നുണ്ട്, അരുണ രക്താണുക്കൾ ഓക്സിജനെ വഹിക്കുന്നുണ്ട്, ആ വാഹകശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആര്, സിക്കിൾ സെൽ എനീമിയ വന്നു
വന്നു കഴിഞ്ഞാല് അപ്പൊ സിക്കിൾസിൽ അനീമിയ വന്നു കഴിഞ്ഞാൽ അരിവാൾ രൂപത്തിലുള്ള രക്തകോശങ്ങള് രക്തക്കുഴലിൽ തങ്ങി നിന്നിട്ട് അവിടെ രക്തപ്രവാഹമാണ് തടസ്സപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. ഈ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും ഒരു ചോദ്യം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. സോ ഈ ഫിഗർ ആരും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് അടുത്ത ഫിഗർ നോക്കിക്കേ, അടുത്തൊരു ഫിഗർ മാത്രമല്ല ഒരു കൂട്ടം ഫിഗേഴ്സ് ആണല്ലോ ഉള്ളത്. ഇതിലേതെങ്കിലും ഡബ്ല്യു ബി സിന്റെ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ട് ഏതെങ്കിലും വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ പിക്ചർ, ഇവിടെ നിങ്ങൾക്ക് 5 പിക്ചർ കാണാം അല്ലെ, ഈ 5 ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് ഏതാണ് ഡബ്ല്യു ബി സി എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. ആൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഡിഫൻസ് ആക്ഷൻ എങ്ങനെയാണ് എന്നും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് തരും നിങ്ങൾക്ക്, അതായത് മോണോസൈറ്റ് തരും. ഓക്കെ, അപ്പൊ മോണോസൈറ്റ് തന്നിട്ടാണെങ്കിൽ ഐഡന്റിഫൈ ദ ഗിവൺ ഡബ്ല്യു ബി സി എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ അത് മോണോസൈറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഹൗ ദീസ് ഡബ്ല്യു ബി സി ഹെൽപ്പ് ഇൻ ദ ഡിഫൻസ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം, ഇതിന്റെ മോണോസൈറ്റിന്റെ ഡിഫൻസ് ആക്ഷൻ ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. മോണോസൈറ്റ് എന്താ ചെയ്യുന്നത്, എൻകൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് ആണ്. അത് വേണം നിങ്ങൾ അവിടെ എഴുതി വെക്കാനായിട്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡബ്ല്യു ബി സി. ലൈക്ക് അതേപോലെ തന്നെ നമ്മളോട് ന്യൂട്രോഫിൽ ചോദിക്കാം, ന്യൂട്രോഫിലിന്റെ ഡിഫൻസ് ആക്ഷൻ എന്താണെന്ന് ചോദിക്കാം. ആൻഡ് ബേസോഫിൽ ചോദിക്കാം, മീസിനോഫിൽ ചോദിക്കാം, ലിംഫോസൈറ്റ് ചോദിക്കാം, ഏത് വേണമെങ്കിലും ഈ രീതിയിൽ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ശ്വേതരക്താണുക്കള ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്വേതരക്താണുക്കള സൂചിപ്പിക്കുന്ന ഈ ഒരു പട്ടിക, ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ പട്ടികയിലുള്ള 5 ചിത്രങ്ങളില്ലേ, ഈ 5 ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബേസോഫിലാണോ ന്യൂട്രോഫിലാണോ ഈസ്റ്റോഫിലാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കുക. വരയ്ക്കാൻ പഠിക്കേണ്ട, തിരിച്ചറിയാൻ പഠിക്കുക. ആൻഡ് ഓരോന്നിൻ്റെയും ഡിഫൻസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂട്രോഫിൽ തരാം, ആൻഡ് ന്യൂട്രോഫിലിൻ്റെ പിക്ചറാണ് ഇതാ തരിക. ന്യൂട്രോഫിലിൻ്റെ പിക്ചർ തന്നിട്ട് ഇത് ഏതാണ് തന്നിരിക്കുന്ന ശ്വേത രക്താണു ഏതാന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ ന്യൂട്രോഫിൽ നിന്ന് എഴുതണം. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്നത് അങ്ങനെയും ചോദിക്കാം. അപ്പൊ അതിന്റെ പ്രതിരോധ പ്രവർത്തനം എന്താണോ അത് വേണം നിങ്ങൾ എഴുതാനായിട്ട്. സോ 5 നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ് ഈ ഒരു ഫിഗർ. ഇതെന്താണ്, ഇത് ഫാഗോസൈറ്റോസിസ് ആണല്ലേ. ഫാഗോസൈറ്റോസിസ് എന്തായിരുന്നു, എൻകൾഫ് ചെയ്തിട്ട് വിഴുങ്ങി നശിപ്പിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ചോദിക്കുക കേട്ടോ. ഫാഗോസൈറ്റോസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഫിഗർ തന്നിട്ട് ഈ ഫിഗർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഫിഗർ തന്നിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ട് തരും 5 1, 2, 3, 4, 5. ഈ 5 എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തരും. ആൻഡ് അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ് ആക്ട് ചെയ്യുന്നത്, ഈ ഫിഗർ തന്നിട്ട് ഫാഗോസൈറ്റോസിസ് എന്താന്ന് എഴുതാൻ ചോദിക്കാം. 2 അങ്ങനെയുള്ള ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ ഈ ഫിഗർ ആൻഡ് ഈ ഫിഗറിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് സ്റ്റെപ്പുകളില്ലേ, ഇവിടെ പാത്തോജൻസ് ബോഡിയിലോട്ട് വരുന്നു. ആൻഡ് പാത്തോജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എൻകൾഫ് പാത്തോജൻ ഇൻ ദ മെംബ്രെയിൻ സാക്ക്, 2. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ലൈസോസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു മെംബ്രെയിൻ സാക്ക്. അതായത് പാത്തോജൻ ഉള്ള മെംബ്രെയിൻ സാക്ക് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, ലൈസോസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഇവിടെ പാത്തോജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിജനറേറ്റ് ചെയ്യുന്നുണ്ട് ആര് വഴി, ലൈസോസോം എന്ന എൻസൈമാണ് അതിനുവേണ്ടി സഹായിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫിഗർ മിസ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഫിഗറാണ്. ഫാഗോസൈറ്റോസിസ്, അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അടുത്ത ഫിഗറിലോട്ട് പോയാലോ നമുക്ക്. അടുത്ത ഫിഗർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബ്ല്യു ബി സികൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളുടെ കേസിൽ 5 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ വളരെ പ്രധാനപ്പെട്ട 2 എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ലിംഫോസൈറ്റുകളുടെ. അപ്പൊ ഈ ബി ലിംഫോസൈറ്റ് തരാം, ആൻഡ് എന്നിട്ട് അതിന്റെ ആക്ഷൻസ് എന്തൊക്കെയാന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ടി ലിംഫോസൈറ്റ് തരാം, അതിന്റെ ആക്ഷൻസ് എന്താന്ന് ചോദിക്കാം. അങ്ങനെയും ഒരു ചോദ്യം 2 എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ 2 ഫിഗർ തന്നാൽ തിരിച്ചറിയാൻ പഠിക്കുക കേട്ടോ മക്കളെ. ഫിഗർ തന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആൻഡ് അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്താൽ അതിന്റെ മെക്കാനിസം എന്താണ്, അതെങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്,
അത്രയും മാത്രം ഇതിൽ പഠിച്ചാൽ മതി. അപ്പൊ ഈ രണ്ട് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണം ഏതാണ്. ടി ലിംഫോസൈറ്റ് കണ്ടാൽ അതിനെ കൊണ്ടുപോയിട്ട് ബി ലിംഫോസൈറ്റ് എന്നും, ബി ലിംഫോസൈറ്റ് എന്നാൽ അവിടെ കൊണ്ടുപോയി ടി എന്നും എഴുതി വെക്കരുത്. അങ്ങനെ മാറിപ്പോവാതിരിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഈ രണ്ട് ഫിഗർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗർ തന്നെയാണ്. ആൻഡ് അടുത്ത നോക്കിയാൽ നമ്മുടെ ആറാമത്തെ ചാപ്റ്ററിൽ ഒരു ഫിഗർ ആണ്. ആറാമത്തെ ചാപ്റ്ററിൽ ഈ ഫിഗർ ഇങ്ങനെ തന്നെ തരാം. അതായത് ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇതേതാണ് ഇതേതാണ് ഇതേതാണെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം അഡിനിൻ ആരുമായിട്ടാണ് പെയർ ചെയ്യുക, അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് പെയർ ചെയ്യുക. അപ്പോൾ ഒരു സൈഡിലടാ ഇവിടെ അഡിനിൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അത് ഏതായിരിക്കും? അത് തൈമിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ട് സി തന്നിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഇപ്പുറത്തെ സൈഡിലുള്ളത് അത് ഗ്വാനിൻ ആയിരിക്കും. അങ്ങനെ ചോദിക്കാം. ആൻഡ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടാൽ ഇവിടെ രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടല്ലേ, രണ്ട് സ്ട്രാൻഡുകളോട് കൂടെയുള്ള ഒരു സ്ട്രക്ചർ കണ്ടാൽ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. കാരണം രണ്ട് സ്ട്രാൻഡുള്ള സ്ട്രക്ചർ വാട്സണും ക്രിക്കും കണ്ടുപിടിച്ചിട്ടുള്ള സ്ട്രക്ചർ അത് ഏതിന്റെ സ്ട്രക്ചർ ആയിരുന്നു? ഡി എൻ എയുടെ സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ ഡി എൻ എന്റെ സ്ട്രക്ചറിൽ നിന്ന് ഇതേ രീതിയിൽ ചോദ്യം ചോദിക്കാം. ആൻഡ് അതേപോലെ തന്നെ ഡി എൻ എന്റെ സ്ട്രക്ചറിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളില്ലേ, ഇതിന്റെ സ്ട്രക്ചറും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ചോദിക്കുക? ഇതിന്റെ സ്ട്രക്ചർ മാത്രം തന്നിട്ട് ഈ രണ്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലെ അത് ഐഡന്റിഫൈ ചെയ്യാൻ. കണ്ടോ, ഇത് ഷുഗർ മോളിക്യൂൾ ഏതാണെന്നും നൈട്രജൻ ബേസ് ഏതാണെന്നും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. എ ക്വസ്റ്റ്യൻ ആൻഡ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഏതൊക്കെയാണ് ഡി എൻ എയിൽ പ്രസന്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസുകൾ, അങ്ങനെയും ചോദിക്കാം. ഡി എൻ എയിൽ പ്രസന്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസുകൾ ചോദിച്ചാലോ, ഏതൊക്കെയാണ് ഡി എൻ എയിൽ പ്രസന്റ് ആയ നൈട്രജൻ ബേസുകൾ? അഡിനിൻ, അഡിനിൻ ആരുമായിട്ടാണ് ഡബിൾ ബോണ്ട്? തൈമിനുമായിട്ടാണ്. ആൻഡ് സൈറ്റോസിൻ ആരുമായിട്ടാണ് ഡബിൾ ബോണ്ട്? ട്രിപ്പിൾ ബോണ്ട്. ഗ്വാനിനുമായിട്ടാണ്. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നൈട്രജൻ ബേസുകൾ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. അഡിനിൻ എഴുതുക, എന്നിട്ട് ഏന്ന് എഴുതിയാൽ പോരാ, അഡിനിൻ എന്ന് എഴുതിയിട്ട് രണ്ട് വര ഇടുക. അതായത് ഡബിൾ ബോണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്നിട്ട് അതിന്റെ ഇപ്പുറത്തെ തൈമിൽ നിന്ന് എഴുതുക. അതേപോലെ തന്നെ സൈറ്റോസിൻ എഴുതുക, മൂന്ന് വര ഇടുക, ട്രിപ്പിൾ ബോണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ നേരെ എടുത്തായിട്ട് ഗ്വാനിൻ എന്ന് എഴുതുക. അപ്പൊ ഈ ഒരു ഫിഗർ എന്ത് ചെയ്യുക? നോ നോട്ട് ചെയ്തിട്ട് വെക്കുക. ഈ ഫിഗർ നോക്കാതെ എക്സാമിന് പോണ്ട. വളരെ പ്രധാനപ്പെട്ട ഫിഗർ തന്നെയാണ്. ആൻഡ് അതേപോലെ തന്നെ ഈ ഫിഗറിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത ഫിഗറാണിത്. അതായത് ആക്ഷൻ ഓഫ് ജീൻസ്, പ്രോട്ടീൻ സിന്തസൈസിന്റെ. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാം, ഒന്നെങ്കിൽ ഈ ഫിഗർ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എ എന്നും ഇവിടെ ഇങ്ങനെ ബി എന്നും ഇവിടെ ഇങ്ങനെ സി എന്നൊക്കെ തന്നിട്ട് അത് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാം. ഒരു രീതി അത്. അല്ലെങ്കിൽ ഈ ഫിഗർ തന്നിട്ട് ഫിഗർ മാത്രം തരും, എന്നിട്ട് ഈ ഫിഗർ ഏത് പ്രോസസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ആക്ഷൻ ഓഫ് ജീൻസിലെ പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്ന് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പൊ ഇതിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിക്കും. പ്രോട്ടീൻ സിന്തസിസിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എഴുതണം, ഡി എൻ എക്ക് ഡയറക്ട്ലി പ്രോട്ടീൻ സിന്തസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. സോ ഡി എൻ എ പ്രോട്ടീൻ സിന്തസിന് വേണ്ട മെസ്സേജ് ആർക്ക് കൊടുക്കുന്നുണ്ട്? എം ആർ എൻ എന്റെ രൂപത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എം ആർ എൻ എ എവിടെ എത്തുന്നുണ്ട്? എം ആർ എൻ എ ന്യൂക്ലിയസിന് പുറമെ എത്തിയിട്ട് റൈബോസോമിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. റൈബോസോം അല്ലേ സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ പ്രോട്ടീൻ സിന്തസിന് ഈ മെസ്സേജ് മാത്രം പോരാ, പ്രോട്ടീൻസിന് ബേസിക് യൂണിറ്റ്സ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ വേണം. അപ്പൊ അമിനോ ആസിഡിനെ കളക്ട് ചെയ്യാനായിട്ട് ടി ആർ എൻ എ പോയിട്ടുണ്ട്. ടി ആർ എൻ എ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡിനെ റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് എം ആർ എൻ എന്റെ ബേസിലുള്ള ആ ഒരു മെസ്സേജ്, എം ആർ എൻ എയിലാണുള്ള മെസ്സേജ് ഉണ്ടാവുക. എം ആർ എൻ എയിൽ നിന്നുള്ള മെസ്സേജ് എവിടെ എത്തുന്നുണ്ട്? ഇവിടെ എത്തിയിട്ട് അത് രണ്ടും കൂടെ ടി ആർ എൻ എം ആർ എൻ എയും കൂടെ ആർ ആർ എൻ എന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഫുൾ ഫോമുകൾ ഉണ്ട്. അതായത് എം ആർ എൻ എ എന്താണ്, ഈ ഫിഗർ തന്നിട്ട് ഈ ഫുൾ ഫോമുകളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എം ആർ എൻ എ എന്ന് പറഞ്ഞാൽ മെസഞ്ചർ ആർ എൻ എ. ആർ ആർ എൻ എ എന്താണ്, ആർ ആർ എൻ എ എന്ന് പറഞ്ഞാൽ റൈബോസോമൽ ആർ എൻ എ. ആൻഡ് അടുത്തതോ, അടുത്തത് ഏത് ആർ എൻ എ ആണ്? ടി ആർ എൻ എ ആണ്. ടി ആർ എൻ എ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ആർ എൻ എ. ഈ മൂന്ന് ഫുൾ ഫോമുകൾ ഈ ഒരു ഫിഗറിൽ നിന്ന്, അതായത് ജീനുകളുടെ പ്രവർത്തനം, പ്രോട്ടീൻ നിർമ്മാണം അല്ലെങ്കിൽ മാംസ നിർമ്മാണം എന്നീ പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മൂന്ന് ഫുൾ ഫോമുകൾ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ആൻഡ് ഇതിൻ്റെ ഈ ഫ്ലോ ചാർട്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉറപ്പിച്ചോടാ, ഒരു ചോദ്യം എന്തായാലും ഈ ഫിഗർ ബേസ് ചെയ്തിട്ട് ഉണ്ടാവും. ഓക്കെ, ആൻഡ് അടുത്ത ഫിഗറിലോട്ട് പോയാൽ അടുത്തൊരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ക്രോസിംഗ് ഓവർ ആണല്ലേ, അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ
ഒടിഞ്ഞു മാറുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഇവിടെ വേരിയേഷൻ ഉണ്ടാകുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ തന്നിട്ട് ഇത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓഫ്കോഴ്സ് അവിടെ എഴുതണം ക്രോസിംഗ് ഓവർ എന്താന്ന് ഉള്ളത് എഴുതേണ്ടി വരും. അപ്പൊ ക്രോസിംഗ് ഓവർ എന്ന് വേണം എഴുതാനായിട്ട്. ആൻഡ് അതിന്റെ താഴത്ത് ചോദിക്കും ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ഓവർ ഒന്ന് ഒന്നിന്റെ മുകളിൽ ക്രോസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ പുതിയ കറക്ടേഴ്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അത് വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ വേണം നിങ്ങൾ ക്രോസിംഗ് ഓവർ ആൻസർ ചെയ്യാനായിട്ട്. അതും നിങ്ങളോട് ചോദിക്കാം ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ മുറിഞ്ഞു മാറൽ, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ, ഒന്നിൽ നിന്ന് മുറിഞ്ഞിട്ട് മാറിയിട്ട് പുതിയ ഒന്നായിട്ടാവുകയാണല്ലേ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ പുതിയ ഒരെണ്ണമായിട്ട് മാറുകയാണ്, അതാണ് മുറിഞ്ഞു മാറൽ എന്ന് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതണം. അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാൽ ഈ ചിത്രം ഇങ്ങനെ തന്നെ തരാം. എന്നിട്ട് നിങ്ങളോട് ഇതിൽ നിന്ന് സെക്സ് ക്രോമസോമുകൾ, അതായത് ഫീമെയിലുള്ള ക്രോമസോമുകളും മെയിലിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്രോമസോമുകളും ചോദിക്കാം, അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകൾ എത്ര ഉണ്ട് എന്ന് ചോദിക്കാം, സെമാറ്റിക് ക്രോമസോമുകൾ എത്ര ഉണ്ട് എന്ന് ചോദിക്കാം, അതായത് സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് ചൈൽഡ് ഗേൾ ഓർ ബോയ് അല്ലെങ്കിൽ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്, അതെല്ലാം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? അപ്പൊ എക്സ് എക്സ്, അതായത് ഫാദറിൽ നിന്നും മദറിൽ നിന്നും എക്സ് ആണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു കുട്ടി ഏതായിരിക്കും? ആ കുട്ടി എന്ന് പറയുന്നത് 44+XX ആ കുട്ടി ഗേൾ ആയിരിക്കും, അല്ലെങ്കിൽ പെൺകുഞ്ഞായിരിക്കും. ആൻഡ് ഫാദറിൽ നിന്ന് വൈയും അതേപോലെ തന്നെ മദറിൽ നിന്ന് എക്സുമാണ് കിട്ടുന്നതെങ്കിൽ 44+XY ആ കുഞ്ഞെന്തായിരിക്കും? ആ കുഞ്ഞ് ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ആൺകുട്ടിയായിരിക്കും. ആ ഒരു കാര്യം നമുക്ക് ഈ ഫിഗറിൽ നിന്ന്, ഈ ഒരു ഫിഗർ തന്നിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഈ ഫിഗർ തരാതെ നമ്മളോട് ചോദിക്കാം കേട്ടോ, അങ്ങനെയും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ബേസിക്കലി പഠിച്ചു വെക്കുക, എന്നാൽ മാത്രമേ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ ഇത്രയും ഫിഗേഴ്സ് ആണ് സെക്കൻഡ് ടേമിൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ടേമിൽ നമ്മൾ കുറച്ച് സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐ പഠിച്ചിട്ടുണ്ട്, ഇയർ പഠിച്ചിട്ടുണ്ട്. ഇത്രയും സ്ട്രക്ചേഴ്സ് കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇത് മേ ബി നിങ്ങളോട് റീഡ്രോ ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്, വരയ്ക്കാൻ ചോദിക്കാം. അപ്പൊ ഈ സ്ട്രക്ചേഴ്സും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് മാത്രം എക്സാം എഴുതാനായിട്ട് പോവുക. അപ്പൊ ഇതേപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെക്കോർഡഡ് വീഡിയോസും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. ആൻഡ് അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സിന്റെ വീഡിയോസ് ആണ് വേണ്ടത് എന്നതുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ, തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.